ഇനി സപ്ലൈകോയിൽ പോയി വെളിച്ചെണ്ണ വാങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. സംസ്ഥാന സർക്കാർ വെളിച്ചെണ്ണയ്ക്ക് നൽകുന്ന സബ്സിഡി അട്ടിമറിക്കാൻ സപ്ലൈകോയുടെ നീക്കം. അരക്കിലോ ശബരി വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡി ലഭിക്കണമെങ്കിൽ ഇനി 1 കിലോ പാക്കറ്റ് വാങ്ങണം. നിർദ്ദേശം ഉത്തരവായി വിൽപ്പന കേന്ദ്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പുതിയ നീക്കത്തിന് പിന്നാലെ 1/2 കിലോ സബ്സിഡി വെളിച്ചെണ്ണയുടെ വിതരണം സപ്ലൈകോ നിർത്തി. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ 2016 മുതൽ സംസ്ഥാനത്തെ സപ്ലൈകോ വഴി 14 ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് നൽകി വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വെളിച്ചെണ്ണ. ശബരി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കായ 46 രൂപയ്ക്കാണ് നൽകുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ വെളിച്ചെണ്ണ ഇപ്പോൾ ലഭ്യമല്ല. അതായത് സബ്സിഡിയിൽ സർക്കാർ ഒരു പരിഷ്കാരം നടപ്പാക്കാൻ പോകുന്നു. പാക്ക് ചെയ്ത വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ കിലോയ്ക്ക് 150 രൂപയിലധികം വിലയുണ്ട്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് 220 രൂപയും. അതിനാൽ 1/2 ലിറ്റർ 46 രൂപയ്ക്ക് നൽകുന്ന ശബരി വെളിച്ചെണ്ണ സാധാരണക്കാരന് ആശ്വാസമായിരുന്നു. എന്നാൽ സാധാരണക്കാരന് തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം നടപ്പാക്കാനാണ് സപ്ലൈകോ ഡിപ്പോകൾക്ക് MDയുടെ ഉത്തരവ്. ഇനി മുതൽ ശബരി വെളിച്ചെണ്ണയുടെ 1/2 ലിറ്റർ പാക്കറ്റ് സബ്സിഡി നിരക്കിൽ നൽകേണ്ടെന്നാണ് തീരുമാനം. പകരം 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡി കിട്ടണമെങ്കിൽ 1 ലിറ്റർ വാങ്ങണം. അപ്പോൾ 1/2 ലിറ്റർ സബ്സിഡി നിരക്കായ 46 രൂപയും ബാക്കിയുള്ള 1/2 ലിറ്ററിന് സബ്സിഡിയില്ലാത്ത 92 രൂപയുമാകും വില. അതായത് 46 രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ 138 രൂപ ചെലവഴിക്കണം. ഇത് നടപ്പാക്കുന്നതിന് മുന്നോടിയായി ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി വെളിച്ചെണ്ണയുടെ വിതരണം സപ്ലൈകോ നിർത്തി. ഈ മാസം ഇല്ലാന്ന് പറയുന്നത് കഴിഞ്ഞ മാസവും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നാലും നമുക്ക് ഉപയോഗമാണ്. കാരണം എല്ലാവരും ഈ സപ്ലൈകോയെ ഡിപ്പെൻഡ് ചെയ്യുന്ന തന്നെ കുറച്ചുകൂടെ ചെലവ് കുറയ്ക്കാന്നുള്ള തരത്തിലാണ്. സബ്സിഡിയുള്ള ശബരി വെളിച്ചെണ്ണ വലിയ ആശ്രയമായിരുന്നു ജനങ്ങൾക്ക്. അതിനാൽ തന്നെ അത് ലഭിക്കാത്തതിൽ ജനങ്ങൾക്ക് പരാതിയുണ്ട്. 1/2 ലിറ്റർ കൊണ്ട് ഒരു മാസം ഒരു കുടുംബത്തിന് 1/2 ലിറ്റർ കൊണ്ട് ഒരു മാസം നിൽക്കാൻ പറ്റില്ല. എന്നിരുന്നാലും അതിൽ വെച്ച് ഇത്രയെങ്കിലും ഒന്ന് ബഡ്ജറ്റ് ഒന്ന് പിടിക്കാൻ പറ്റുമല്ലോ നമുക്ക്. സബ്സിഡി വെളിച്ചെണ്ണ മാത്രം ജനങ്ങൾ കൂടുതലായി വാങ്ങുന്നതിനാൽ നോൺ സബ്സിഡി വെളിച്ചെണ്ണ സപ്ലൈകോയ്ക്ക് വിറ്റുപോകുന്നില്ല. ഇത് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നു എന്നതാണ് സപ്ലൈകോ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സബ്സിഡിയിൽ വെള്ളം ചേർക്കുന്നതിനായി സപ്ലൈകോ ഉത്തരവിലും ഈ കാരണം നിരത്തുന്നുണ്ട്. മെയ് മാസത്തിൽ വിറ്റഴിച്ച സബ്സിഡിയുള്ള ശബരി 1/2 ലിറ്റർ പാക്കറ്റുകളുടെ എണ്ണം 10,56,000. എന്നാൽ ജനങ്ങൾ വാങ്ങിയ സബ്സിഡിയില്ലാത്ത വെളിച്ചെണ്ണ പാക്കറ്റ് എണ്ണം 81,000 മാത്രം. സബ്സിഡിയില്ലാത്ത 1 ലിറ്റർ പാക്കറ്റ് 52,000. അതായത് വെളിച്ചെണ്ണ കച്ചവടത്തിൽ നിന്ന് ലാഭമുണ്ടാകുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് സബ്സിഡിയിൽ സപ്ലൈകോ മായം ചേർക്കുന്നത്. ഇത് അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നൽകുന്നുവെന്ന് ഊറ്റം കൊള്ളുന്ന സർക്കാരിൻ്റെ അറിവോടെയാണോയെന്ന് ഭക്ഷ്യവകുപ്പ് വിശദീകരിക്കണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.